നവംബർ 12 ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് റിലീസാവുകയാണ്. പലതവണ ഒ ടി ടിയിൽ റിലീസാകുന്ന വാർത്തകൾ എത്തിയിരുന്നുവെങ്കിലും ഒക്ടോബർ 25 തിയേറ്ററുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ചിത്രം തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. തന്റെ രണ്ടാമത്തെ കുഞ്ഞാണ് കുറുപ്പ്. വെളിച്ചം കാണുമോ എന്ന് ഒരെത്തും പിടിയുമില്ലായിരുന്നു എന്നും ദുൽഖർ പറയുന്ന വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. ദുൽഖറിന്റെ കുറുപ്പ് ഇങ്ങനെയായിരുന്നു: അങ്ങനെ ഒടുവിൽ ഞങ്ങൾ തയ്യാറായി കുറുപ്പിനെ മോചിപ്പിക്കാൻ. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ചിത്രം കുറുപ്പ്. കൂട്ടികിടപ്പെട്ട അവസ്ഥയിൽ നിന്നും സ്വതന്ത്രനാവുകയാണ്. ലോകമെമ്പാടും ഉള്ള തിയേറ്ററുകളിൽ എത്തുകയാണ്. കുറുപ്പിനൊപ്പമുള്ള യാത്ര അത് വളരെ വലുതും സങ്കീർണവുമായിരുന്നു. ആലോചന തന്നെ വർഷങ്ങൾ എടുത്തു. ചിത്രീകരണം ഒരു വർഷത്തോളം നീണ്ടു. മാസങ്ങളെടുത്തു പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി. പിന്നെ മഹാമാരി കാലമായി. കുറുപ്പ് വെളിച്ചം കാണുമോ എന്നൊരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും തിയേറ്റർ തുറക്കും വരെ കാത്തിരിക്കണം എന്ന നിരന്തരമായ ആവശ്യപ്പെടലും കൊണ്ട് അതികഠിനമായ ആ സമയത്തെ ഞങ്ങൾ അതിജീവിച്ചു. ഞാൻ എന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കുറുപ്പ് എനിക്ക് എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പോലെയാണ് എന്ന്. അതിൻ്റെതായ ഒരു ജീവിതവും വിധിയുമുള്ള ജൈവമായ ഒന്ന്. അതിനെ ഏറ്റവും മികച്ചതാക്കാനായി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. ശാരീരികമായും മാനസികമായും ഞാൻ പൂർണ്ണമായി അർപ്പിച്ച ഒരു ചിത്രം. ഞാൻ എന്ന് കുറെയായി പറയുന്നു. ഇതിന്റെ അണിയർ പ്രവർത്തകരുടെ കീഴിലും കഠിന പ്രയത്നമാണ് ആ ചിത്രത്തെ ഇങ്ങനെ ആക്കിയത്. പക്ഷേ എനിക്ക് ഈ സിനിമയോടുള്ള സവിശേഷമായ ബന്ധത്തെക്കുറിച്ച് ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സിനിമയോട് നീതി പുലർത്താൻ, സ്നേഹവും പരിലാളനയും നൽകാൻ, ഒരു ആശയത്തിൽ നിന്നും വളർന്ന് ഉയർന്ന് എന്റെ കൺമുന്നിൽ നിൽക്കുന്ന ഒന്നാകാൻ. അകത്തും പുറത്തും വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ കുറുപ്പിന് അതിൻ്റെതായ ഒരു വിധിയുണ്ട്. എനിക്കറിയാമായിരുന്നു കൃത്യസമയമാകുമ്പോൾ തയ്യാറാണ് എന്ന് ബോധ്യം വരുമ്പോൾ മാത്രമായിരിക്കും പുറത്തു വരുന്നത് എന്ന്. കുറുപ്പിനെ സ്വതന്ത്രനാക്കാൻ സമയമായി. നിങ്ങൾ അതിന് ചിറകുകൾ നൽകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ഉയരങ്ങളിലേക്ക് അത് എത്തുമെന്നും ദുൽഖർ കുറുപ്പ് എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രസക്തമായ ഒന്നാണ് കുറുപ്പിൻ്റെതായി ഈ ഒരു കാര്യം അഡാപ്റ്റ് ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ അറിയുന്നത്. സിനിമയുടെ പ്രമോഷന് വേണ്ടി പുതിയ വഴിയുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. NFT എന്ന സംഭവം തന്നെ, നോൺ ഫിഗിബിൾ ടോക്കൺസ്, ഇത് ഉപയോഗിച്ചാണ് സിനിമയുടെ പ്രൊമോഷൻ ഒരുക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് NFT ഉപയോഗിച്ച് സിനിമയുടെ പ്രൊമോഷൻ ഒരുക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എന്നറിയപ്പെടുന്ന ഒരു ഡിജിറ്റൽ ലെഡ്ജറിൽ സൂക്ഷിക്കുന്ന ഡേറ്റയാണ് NFT. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കലാവസ്തു ഉടമസ്ഥന്റെ മാത്രമായിരിക്കും. അതിനാൽ തന്നെ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഫോട്ടോ, വീഡിയോ, ഓഡിയോ തുടങ്ങി നിരവധി തരം ഡിജിറ്റൽ ഫയലുകൾ NFT ടോക്കണുകൾ ആക്കി മാറ്റാൻ സാധിക്കും. ഈ രീതിയിൽ ബ്ലോക്ക് ചെയിൻ സൂക്ഷിക്കുന്ന കലാസൃഷ്ടി NFT ടോക്കണുകൾ വഴി ഉടമസ്ഥാവകാശം സുരക്ഷിതമായിരിക്കുകയും മറ്റാർക്കും തന്നെ കലാസൃഷ്ടിയിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുകയും ഇല്ല. ക്രിപ്റ്റോ കറൻസി മൂല്യമുള്ള NFT ബിറ്റ്കോയിൻ പോലെ പകരം വയ്ക്കാനോ ട്രാക്ക് ചെയ്യാനോ സാധിക്കില്ല. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിനൊപ്പം തന്നെ NFT ഫോർമാറ്റിലും ചിത്രം പുറത്തുവരുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഇതിന് തുടക്കം കുറിച്ച കാര്യവും ദുൽഖർ സൽമാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു കഴിഞ്ഞു.